കോവിഡുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേരള സർക്കാർ ജീവനക്കാരുടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം 6 ദിവസത്തെ ശമ്പളം പിടിച്ചെടുക്കുന്നതിനു വേണ്ടി അതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവ് നേരത്തെ ഇറക്കുന്നു ആ ഉത്തരവ് 6 മാസത്തെ ശമ്പളം മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് ഇറക്കുന്നു ആ ഉത്തരവ് നിയമസാധുതയില്ല എന്ന് പറഞ്ഞ് ആ ഉത്തരവ് നിൽക്കില്ല നിയമപരമായി നിൽക്കില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി അതിനെ സ്റ്റേ കൊടുക്കുകയും അതിനെ വിശാലമായി അത് വിശദമായി കേൾക്കുന്നതിനു വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു ആ ഹൈക്കോടതി ഉത്തരവിനെ എതിരെ അത് അട്ടിമറിക്കുന്നതിനു വേണ്ടി അത് ഹൈജാക്ക് ചെയ്യുന്നതിനു വേണ്ടി പുതിയൊരു ഓർഡിനൻസ് ഇറക്കുമ്പോൾ പിണറായി വിജയൻ ഓർഡിനൻസ് രാജൻ എന്ന രീതിയിലാണ് ഇപ്പോൾ ചർച്ച വരുന്നത് ഓർഡിനൻസ് രാജ ആക്കുക ഓർഡിനൻസ് രാജാവാവുക ഓർഡിനൻസ് രാജൻ പിണറായി വിജയൻ തോമസ് ഐസക്ക് ഈ രീതിയിൽ ചർച്ച നടക്കുകയാണ് എന്തായാലും ഒരു വലിയൊരു വിഭാഗം ജീവനക്കാർ ഈ ഓർഡിനൻസിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ പ്രമുഖരായിട്ടുള്ള നിയമവൃത്തങ്ങൾ പറയുന്നത് ഇത്തരം ഒരു ഓർഡിനൻസ് നിലനിൽക്കില്ല പിണറായി വിജയൻ സർക്കാർ ഇറക്കിയ ശമ്പളം പിടിക്കാനുള്ള 6 ദിവസത്തെ ശമ്പളം ഇപ്പോൾ കൊടുക്കേണ്ട ഉടൻ കൊടുക്കേണ്ട എന്നുള്ള തീരുമാനം ആ ഉത്തരവ് തന്നെ നിയമവിധേയമല്ല എന്ന് കേരളത്തിന്റെ ഹൈക്കോടതി കണക്കാക്കിയെങ്കിൽ ഈ ഓർഡിനൻസ് നിൽക്കില്ല കാരണം എന്തിനാണ് ഈ 6 ദിവസത്തെ ശമ്പളം പിടിച്ചു വെക്കുന്നത് 6 ദിവസത്തെ ശമ്പളം പിടിച്ചു വെക്കുന്നത് പദങ്ങളുടെ ഗിമിക്ക് കൊണ്ട് കളിച്ചിട്ട് കാര്യമില്ല മാറ്റിവെക്കൽ പിടിച്ചു വെക്കൽ കൊടുക്കാതിരിക്കൽ പൈസ കിട്ടുന്നോ കിട്ടുന്നില്ലേ അത്രമാത്രമേ ഉള്ളൂ അപ്പോൾ 6 ദിവസത്തെ പണം പിടിച്ചു വെക്കുന്നത് എന്ത് അർത്ഥത്തിലെന്നുള്ളതാണ് ആദ്യം മറുപടി പറയേണ്ടി വരിക പിണറായി വിജയനും തോമസ് ഐസക്കും കൂടി മാധ്യമങ്ങളുടെ മുന്നിലിരുന്ന് രാജ്യം ലോകം സാധാരണയിൽ സാധാരണമല്ലാത്ത അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാൽ മതി എന്നൊക്കെ പറയുന്നതല്ല നിയമം ഇവിടെ ചോദിക്കുന്ന നിയമവൃത്തങ്ങൾ ചോദിക്കുന്ന ചോദ്യം രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ നിലവിൽ ചില പ്രത്യേക സാഹചര്യം ഉണ്ട് എന്ന് ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഉണ്ടായിട്ടുണ്ടോ രാജ്യത്ത് കോവിഡ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാജ്യത്ത് ഈ കോവിഡുമായി ബന്ധപ്പെട്ട് കൊറോണയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് കൊറോണ വൈറസ് മഹാദുരന്തം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ മഹാവ്യാധി മഹാദുരന്തം എന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടുണ്ടോ ഇവിടെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തരാവസ്ഥ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ അതിന് ഒരു റീസൺ അത്തരമൊരു അടിയന്തരാവസ്ഥയ്ക്ക് റീസൺ ഈ കൊറോണയാണ് എന്ന് ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ കേരള സർക്കാർ പറഞ്ഞിട്ടുണ്ടോ കേരളത്തിൽ കൊറോണ ഒരു കൊറോണ കാരണം ഇവിടെ സാമ്പത്തിക അടിയന്തരാവസ്ഥയുണ്ട് എന്ന് കേരളം നിയമവിധേയമായി പറഞ്ഞിട്ടുണ്ടോ ഈ കൊറോണയെ മഹാമാരി അല്ലെങ്കിൽ മഹാവിപത്ത് മഹാദുരന്തം എന്ന് കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ അപ്പോൾ കേന്ദ്ര സർക്കാർ കൊറോണയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നോ അസാധാരണ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നോ അസാധാരണയിൽ അസാധാരണമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നോ ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ല കൊറോണയെ കോവിഡ് കാലത്തെ ഒരു മഹാദുരന്തമായോ മഹാവ്യാധിയായോ മഹാവിപത്തായോ അങ്ങനെ വരുന്ന ഒരു ഔദ്യോഗിക പ്രഖ്യാപനവും നിയമത്തിലൂടെയോ ഉത്തരവിലൂടെയോ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല സമാനമായ രീതിയിൽ കേരള സർക്കാർ സംസ്ഥാനത്ത് സാമ്പത്തിക അരാജകത്വമുണ്ട് സാമ്പത്തിക അടിയന്തരാവസ്ഥയുണ്ടെന്നോ ആരോഗ്യ അരാജകത്വമുണ്ട് ആരോഗ്യ അടിയന്തരാവസ്ഥയുണ്ടെന്നോ മറ്റേതെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ട് എന്നോ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല കൊറോണ സംസ്ഥാനത്തെ ദുരന്തമാണെന്നോ മഹാവ്യാധിയാണെന്നോ മഹാവിപത്താണോ എന്നോ പറഞ്ഞിട്ടില്ല അതിനു പകരം ഈ സർക്കാർ എല്ലായിടത്തും പറയുന്നത് നാം അതിജീവിക്കുന്നു എന്നുള്ളതാണ് നാം ഇതിനെ വളരെ ഭംഗിയായി നേരിടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു സാമ്പത്തിക അരാജകത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതിരിക്കെ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതിരിക്കെ ഒരു ആരോഗ്യ അരാജകത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതിരിക്കെ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതിരിക്കെ ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ പ്രഖ്യാപിക്കാതിരിക്കെ ജീവനക്കാരുടെ ജോലി ചെയ്യുന്ന പൈസ അവന് ജോലി ചെയ്താൽ കൂലി ലഭിക്കണം അതവന്റെ അവകാശമാണെങ്കിൽ ആ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റം അത് ഓർഡിനൻസിലൂടെ ആയിക്കഴിഞ്ഞാൽ ആ ഓർഡിനൻസ് നിലനിൽക്കത്തതല്ല പിണറായി വിജയനും തോമസ് ഐസക്കിനും തലയ്ക്കടി കിട്ടുന്ന വലിയ അടി ഈ നിയമവൃത്തങ്ങളിൽ നിന്ന് ഉണ്ടാകും എന്ന് നീതിന്യായ വ്യവസ്ഥയിൽ നിന്നുണ്ടാകും എന്ന് നിയമവൃത്തങ്ങൾ പറയുകയാണ് ഇനി
അങ്ങനെ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയോ ഈ തരത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥയോ ഒക്കെ നിൽക്കുകയും രാജ്യം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം വലിയൊരർത്ഥത്തിൽ സാമ്പത്തിക ശൂന്യതയിലേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ അതിൻ്റെതായ നിയമകാര്യങ്ങളുണ്ട്. ആദ്യം കണ്ടിജൻറ്റ് ഫണ്ട്, ഇതുമാതിരി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കുന്നതിനുള്ള ഫണ്ട് എത്ര അർത്ഥത്തിൽ അത് ഉപയോഗിച്ചു, ആ അർത്ഥത്തിൽ അത് ഉപയോഗിച്ച് കാലിയായോ, ഈ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ വരും. അപ്പോൾ ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ച് ചോദ്യം വരും, കേന്ദ്ര സർക്കാർ എത്രയാണ് സാമ്പത്തിക സഹായം നൽകിയത്, ആ സാമ്പത്തിക സഹായം നൽകുമ്പോൾ നൽകിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് ഏതൊക്കെ അർത്ഥത്തിൽ ചിലവഴിച്ചു. അങ്ങനെ കേന്ദ്രത്തിന്റെ സാമ്പത്തിക സഹായം കേരളത്തിന് വന്നു കഴിഞ്ഞ് അതും ചിലവഴിച്ച് തീർന്നു. മറ്റു തലത്തിൽ ഒരിടങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നില്ല. കേരളം ഒരു സംസ്ഥാനം മാത്രമാണ്. അപ്പോൾ കേന്ദ്രത്തിന്റെ വിഹിതങ്ങളുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനത്തിന് അതിജീവനത്തിന് വേണ്ടി കേന്ദ്ര വിഹിതം ലഭിച്ചെന്നോ അല്ലെങ്കിൽ ലഭിച്ചത് മതിയാകുന്നില്ല എന്നോ ലഭിച്ചത് മുഴുവൻ തീർന്നുവെന്നോ ഇനി ഒരിടത്തുനിന്നും നയാപൈസ പോലും എടുക്കാനില്ലാതെ നമ്മുടെ ഖജനാവ് ശൂന്യമാകുന്നൊരവസ്ഥയിൽ കരുതൽ ധനം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുത്തുപയോഗിച്ച് ശൂന്യതയിലേക്ക് പോകുമ്പോൾ മാത്രമേ ഒരാളുടെ അവകാശത്തെ കടന്നു പിടിക്കാനായി ഒരു സർക്കാരിന് സാധിക്കുകയുള്ളൂ. ഈ വിവരവും വിവരമില്ലായ്മയും ഒക്കെ ചർച്ച ചെയ്യപ്പെടണം. ഉപദേശികളെ എടുത്തു വച്ചിട്ടുണ്ട്, ഒരു അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശകൻ, പിന്നെ ഒരു വേലപ്പൻ നായർ അതിന്റെ ഉപദേശകൻ, പിന്നെ നിയമോപദേശകൻ, ഇവനൊക്കെ കട്ടുമുടിക്കുന്നു, ഇവനൊക്കെ തിന്നു മുടിക്കുന്നു, തൂർത്തടിച്ച് സാധാരണക്കാരന്റെ നികുതി പണത്തിന്മേലിരുന്ന് വെള്ളാനകളെ പോലെ വെട്ടി വിഴുങ്ങുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ ഓർഡിനൻസും കൊണ്ട് തള്ളി ഇറങ്ങിയാൽ ചെവിക്കല്ല് പൊട്ടുന്ന അടി നീതിന്യായ വ്യവസ്ഥകളിൽ നിന്ന് ലഭിക്കും എന്ന് നിയമവിദഗ്ധർ ചർച്ച ചെയ്യുമ്പോൾ ജനം തെരുവിൽ ക്ഷോഭിക്കുകയാണ്. ഇതൊക്കെ അറിഞ്ഞ ജനം തെരുവിൽ ക്ഷോഭിക്കുകയാണ്. ഇത് കണ്ടില്ല എന്ന് നടിച്ച് സുഖശീലതയിൽ AC മുറികളിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്ന ഈ രാജാക്കന്മാരെ തമ്പുരാക്കന്മാരെ ജനം ചവിട്ടിക്കൂട്ടി മൂലക്കിരുത്തും എന്ന രീതിയിലുള്ള ക്ഷോഭ വിക്ഷോഭങ്ങൾ സാധാരണക്കാരിൽ നിന്നുണ്ടാകുന്നു എന്ന് ജനങ്ങളുടെ പൾസ് ആ രീതിയിൽ മുന്നോട്ടു പോകുന്നു എന്ന ചർച്ചകളും ആരംഭമാകുന്നു.